നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയാലിലെ എംറസൂൽ പാർക്കിൽ ഇന്നലെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പ്രസന്റേഷൻ പ്രൗഢഗംഭീരമായ ഒന്ന് തന്നെയായിരുന്നു. നിറഞ്ഞു കവിഞ്ഞ ഗ്യാലറിക്ക് മുന്നിൽ അദ്ദേഹം വളരെ ആവേശവാനായി നമുക്ക് കാണാൻ കഴിഞ്ഞു. അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. അതിനിടയ്ക്ക് അദ്ദേഹം അറബിക് വാക്കുകൾ കൂടി പറഞ്ഞപ്പോൾ ആരാധകർ വലിയ ആവേശത്തിലേക്ക് മാറുന്നത് നമ്മൾ കാണുകയും ചെയ്തു. അന അലമി എന്നാണ് അദ്ദേഹം മൈക്കിലൂടെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത്. ഇത് ആ ഒരു പ്രസന്റർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. മാർക്കി അടക്കമുള്ളവർ അതിപ്പോൾ വലിയ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആദ്യം പ്രസ് കോൺഫറൻസ് കഴിഞ്ഞു, പിന്നീട് അൽ നസറിൻ്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ആ ഒരു ഗ്രൗണ്ടിലേക്ക് എത്തി. ആളുകൾ വലിയ ആവേശത്തിലേക്ക് മാറുന്നു. അങ്ങനെ സാധാരണ പ്രസന്റേഷൻ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുകയുണ്ടായി. അതോടൊപ്പം പ്രസന്റർ അദ്ദേഹത്തോട് അന ആലമി എന്ന് പറയാൻ വേണ്ടി പറയുന്നു. അങ്ങനെ പ്രസന്റർ പറഞ്ഞതിന് ശേഷം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അത് ആവർത്തിച്ച് പറയുന്നു. തീർച്ചയായിട്ടും അത് ആരാധകരെ വലിയ രൂപത്തിൽ ആവേശത്തിലേക്ക് എത്തിച്ചിട്ടുള്ളതാണ്. ആ ഒരു അറബിക് വേർഡിൻ്റെ അർത്ഥം ഐ ആം ദി വേൾഡ് എന്നാണ്. തീർച്ചയായിട്ടും ഗ്ലോബൽ എന്നുള്ളൊരു അർത്ഥം വരുന്ന വാക്കാണത്. അതിൽ സൗദി അറേബ്യൻ ക്ലബിനെ ആ രൂപത്തിലാണ് അവിടെ അതിൻ്റെ ഒരു നിക്നെയിം ആ രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള വാക്കുകൾ ക്രിസ്റ്റ്യാനോ കൂടി പറയുന്നത്. ക്രിസ്റ്റ്യാനോയും ആ ക്ലബിൻ്റെ ഭാഗമായിരിക്കുന്നത് തന്നെയാണ് ഇതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഏതായാലും അറബിക് വേർഡ് കൂടി ക്രിസ്റ്റ്യാനോ പറയുമ്പോൾ അവിടെ തിങ്ങി നിറഞ്ഞ ആരാധകർ വലിയ ആവേശത്തിലേക്ക് മാറുന്നു. കാരണം അവരുടെ ഭാഷയിലുള്ള വാക്ക് ക്രിസ്റ്റ്യാനോയെ പോലുള്ളൊരു താരം അവരുടെ ക്ലബിനെ കുറിച്ച് പറയുകയാണ്. ക്ലബിൻ്റെ ഭാഗമായതിൽ ക്രിസ്റ്റ്യാനോ തൻ്റെ ആ ഒരു ആവേശം സന്തോഷമൊക്കെ അവിടെ കാണിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടും ആരാധകരെ ആഘോഷത്തിമിർപ്പിലേക്ക് മാറ്റുകയും ചെയ്തു. എന്തായാലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇനി സൗദി അറേബ്യൻ ലീഗിലാണ് കളിക്കുന്നത്. എസ് പി എല്ലിന് പുതിയ ഒരു മുഖച്ഛായ കൈവരും എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ മീഡിയ അട്രാക്ഷൻ അങ്ങോട്ട് ലഭിക്കുകയും ചെയ്യും, ആരാധകരുടെ ശ്രദ്ധ അങ്ങോട്ട് ലഭിക്കുകയും ചെയ്യും. ഇന്നലെ തന്നെ അവരുടെ പരിശീലകൻ റൂഡി ഗാർഷ്യോ പറയുകയുണ്ടായി, സാധാരണ ഒരു കളി കഴിഞ്ഞാൽ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിനൊക്കെ രണ്ടോ മൂന്നോ മാധ്യമപ്രവർത്തകർ ഉണ്ടെങ്കിലായി, ഇപ്പോൾ എത്രയാണ് ഇവിടെ മാധ്യമപ്രവർത്തകർ. ക്രിസ്റ്റ്യാനോ തീർച്ചയായും വേൾഡ് ഫുട്ബോളിൻ്റെ ഒരു ലെജൻഡ് തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ, വെൽക്കം ചെയ്യാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ വളരെയധികം സംതൃപ്തരാണ് എന്നുകൂടി ഇന്നലെ റൂഡി ഗാർഷ്യ പറയുകയുണ്ടായി. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടുവെത്താം.